Welcome.
ഞാൻ ചടങ്ങ് ആരംഭിക്കാറായതുകൊണ്ട് ഇനി കൂടുതലായതൊന്നും പറയുന്നില്ല. ഈ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കൂടുതൽ ഭംഗിയോടുകൂടി ഇപ്പം മൂന്നാമത്തെ ചടങ്ങ് ഞാൻ എൻ്റെ കമ്മിറ്റി ആനപ്രേമികളൊക്കെ കൂടി ഞാൻ പ്രശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ്, ഈ മഹാസന്നിധി, ഈ പുരാതനമായ വളരെ പ്രശസ്തമായ ആ ഒരു ദേവസന്നിധിയിൽ മഹാദേവന്റെ കൂടി അനുഗ്രഹത്തോടുകൂടി ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ദിവസം ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ശ്രീ ജി ബൈജു സാറിനെ ക്ഷണിച്ചു. യോഗത്തിന്റെ അധ്യക്ഷൻ ഈ സമയം ഉദ്ഘാടനം ചെയ്യുക എത്രയും ദുർഭാഗ്യമായ ദിവസം കൊണ്ട് നമ്മൾ ശ്രീ ശങ്കരാ സാർ, പ്രിയപ്പെട്ട കെ സി, ശ്രീ രാജീവ്, ശ്രീജി, മറ്റ് ശ്രീശങ്കർ ഡോക്ടർ ഉൾപ്പെടെ ഡോക്ടർ ശശീന്ദ്രനെ ഉൾപ്പെടെ ഏരിയയിലേക്ക് വിശിഷ്ട വ്യക്തികളെ ബഹുമാനി ഈ നാടിന്റെ ഒരു ഉത്സവമാക്കി കണ്ടൂരിലെ ഈ ആനയോട്ട് മാറ്റിയ ഇതിന്റെ സംഘാടകരെ ആദ്യം തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ അഭിനന്ദിക്കുകയാണ്. അതായത് കണ്ടൂര് ആറാട്ട ഉത്സവത്തിന് കൂടുന്ന ആളിനെ ഇവിടെ കൊണ്ടുവരത്തേക്കാണ് ഇതിന് വിപുലമായ പ്രചരണം നടത്തി ഈ ആനയൂട്ട് ഇവിടുത്തെ ഭക്തന്മാരുടെ നെഞ്ചിലേറ്റുവാൻ പറ്റുന്നതിനുള്ള പ്രബോധനങ്ങൾ ആവിഷ്കരിച്ച ഈ സംഘാടകരെ ഇത്ര അഭിനന്ദിക്കാനും മതിയാവില്ല. അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും വളരെ ആദ്യവിധമായി തിരുപ്രിയപ്പെട്ട ബഹുമാന്യനായ ശങ്കരാ സാറിനെയും പത്മകുമാർ സാറിനെയും ഒക്കെ അവർ സമീപിച്ചപ്പോൾ തന്നെ വളരെ അനുകൂലമായി ഇപ്പോൾ ഈ ആനയൂട്ടും അതുപോലെ ഇതുപോലെയുള്ള വിവരങ്ങളും ഒക്കെ സംബന്ധിച്ച് ഒരുപാട് നിയന്ത്രണങ്ങളും നിയമത്തിന്റെ മുൻഗണനകളും ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്പർ തന്നെ ഞങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നവരുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം പറയുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഇപ്പോൾ എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്ന മുല്ലക്കൽ ബാലകൃഷ്ണൻ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസ്റ്റീജ് ആന എന്ന് പറയുന്ന മുല്ലക്കൽ ബാലകൃഷ്ണൻ, ആ മുല്ലക്കൽ ബാലകൃഷ്ണനെ ലോറിയിൽ കയറ്റുന്നതിനൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ ചില വിലക്കുകളുണ്ട്. ആ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഈ ജില്ലയിൽ പദപ്പാടിലില്ലാത്ത മറ്റൊരു ആന എന്ന് പറയുന്നത് കണ്ണൂർ അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ പൂർണ്ണമായും ഈ സംഘത്തിനോട് ഒരുമിച്ച് ചേർന്നുകൊണ്ട്